നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചാനലിന് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കയാണ് കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കേണ്ട സമ്മാനങ്ങളും ഉണ്ട് ഒരു ഗീവ് അവേ എന്ന പോലെ ഒരു സ്പെഷ്യൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത് ചെസ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്ലെയേഴ്സിൽ ഒരാളും നമ്മുടെയെല്ലാം അഭിമാനവുമായ വിശ്വനാഥൻ ആനന്ദിന്റെ ഏറ്റവും മികച്ച ഗെയിം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗെയിമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ലെവോൺ അരോണിയൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി ഈ ഗെയിമിൽ അരോണൻ വൈറ്റ് സൈഡും ആനന്ദ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത് നമ്മൾ ഈ ഗെയിം ബ്ലാക്ക് സൈഡിൽ നിന്നുമാണ് കാണുന്നത് ഡി ഫോർ ചെയ്തുകൊണ്ട് വൈറ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്ലാക്ക് ഹെഡ് ഡി ഫൈവ് മൂവുന്നു ക്യൂൺ സ്പോൺ ഓപ്പണിംഗ് ആണ് അടുത്തതായി സി ഫോർ മൂവ് ചെയ്തുകൊണ്ട് വൈറ്റ് ക്യൂൺസ് ഗ്യാമ്പിറ്റ് ആണ് കളിക്കുന്നത് ഇവിടെ ബ്ലാക്കിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ആ ഗ്യാമ്പിറ്റ് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇ ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ആൽബിൻ കൗണ്ടർ ഗ്യാമ്പിറ്റ് കളിക്കാം ബിഷപ്പിനെ എഫ് ഫൈവ്ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബാലടെക് ഡിഫൻസ് കളിക്കാം നൈറ്റുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാർഷൽ ഡിഫൻസോ ചിക്കോറൻ ഡിഫൻസോ കളിക്കാം എന്നാൽ ബ്ലാക്കിലൂടെ സി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് സ്ലാവ് ഡിഫൻസ് ആണ് സെലക്ട് ചെയ്യുന്നത് വൈറ്റ് നൈറ്റിനെ എഫ് ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു സ്ലാവ് ഡിഫൻസിന്റെ മോഡേൺ വേരിയേഷൻ ആണ് ഇവിടെ വൈറ്റിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ വൈറ്റ് നൈറ്റിനെ സി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ത്രീ നൈറ്റ് വേരിയേഷൻ ആണ് സെലക്ട് ചെയ്യുന്നത് അടുത്തതായി ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്തതോടെ ഗെയിം സെമി സ്ലാബ് ഡിഫൻസിലേക്ക് മാറിയിരിക്കുകയാണ് വൈറ്റ് ഇ ത്രീ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ ഡി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു അടുത്തതായി വൈറ്റ് ബിഷപ്പിനെ ഡി ത്രീയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്ലിംഗിലുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് ബ്ലാക്ക് പോണു പോയു പോണിനെ ഒട്ടിയെടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പ് പോയെച്ച് പോണിനോട്ടിയെടുക്കുന്നു ഈ സമയത്ത് ബ്ലാക്ക് ബി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ വീണ്ടും ഡി ത്രീ ലേക്ക് തന്നെ മൂവ് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ ഡി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസലിംഗിന് റെഡി ആകുന്നു വൈറ്റ് കാസലിംഗ് ചെയ്യുന്നു ബ്ലാക്കും കാസലിംഗ് ചെയ്യുന്നു ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പിന് എച്ച് സെവനിലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ട് വൈറ്റ് ക്യൂവിനെ കൂടെ ആ ഡൈഗണിലേക്ക് കൊണ്ടുവന്ന് ആ അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ് എച്ച് എസ് സെവൻ സ്ക്വയറിലേക്ക് ബ്ലാക്കിനെ നൈറ്റ് ഉപയോഗിച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റിന്റെ ഈ ഒരു അറ്റാക്ക് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല പകരം ബിഷപ്പിനെ ബി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ കിങ് സൈഡിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ബ്ലാക്കിന്റെ സി സിക്സിലെ ഫോൺ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഡയഗണിലേക്ക് നല്ലൊരു കൺട്രോൾ കിട്ടും അടുത്ത മൂവിൽ പോൺ പുഷ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൈറ്റ് എത്ര മൂവ് ചെയ്തുകൊണ്ട് ബി ഫോർ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു വൈറ്റിന്റെ പോൺ എച്ച് ത്രീ വന്നതുകൊണ്ട് ബ്ലാക്കിനെപ്പോൾ പോൺ ബാച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ സി ഫൈവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ഓപ്പൺ ചെയ്യാനും പറ്റില്ല അങ്ങനെ സി ഫൈവ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബി ഫൈവിലെ പോണിന് സപ്പോർട്ട് ഇല്ലാതാകും അപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ആ ഫോണിനോട്ടിക്കൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരും അതുകൊണ്ട് ഇവിടെ സി ഫൈവ് മൂവ് ചെയ്യുന്നതും നല്ല മൂവല്ല അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം റൂക്കിനെ റൂക്കിന് സിഎറ്റിലേക്ക് കൊണ്ടുവരുന്നു ഇനി അടുത്ത മൂവിൽ ഫോൺ പുഷ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുകയാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം ഉദാഹരണത്തിന് വയറ്റടുത്തായിട്ട് എച്ച് ത്രീ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോൺ പുഷ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നൈറ്റ് ബോച്ച് ഫോണിനെട്ടി സി ഫൈവിലെ ഫോൺ ഉപയോഗിച്ച് വയറ്റിന്റെ ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ക്യൂവിനെതിരെ അറ്റാക്ക് ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടില്ല ക്യൂൻ അറ്റാക്കിൽ നിന്നും മാറുമ്പോൾ നൈറ്റിനെ സി ഫൈവിലേക്ക് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്ലാക്കിന്റെ ബിഷപ്പിനെ ക്യൂനുപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കാനും പറ്റും ഇങ്ങനെയൊരു ഉദ്ദേശത്തോടെയാണ് ബ്ലാക്ക് റൂക്കിനെ സി എയ്റ്റിലേക്ക് കൊണ്ടുവന്നത് ഇതോടെ വൈറ്റ് അറ്റാക്ക് ആരംഭിക്കുകയാണ് നൈറ്റിനെ ജി ഫൈവിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ എച്ച് സെവൻ സ്കോറിലേക്ക് മൂന്ന് പീസുകളുടെ കൺട്രോൾ ഉണ്ട് നൈറ്റ് ബിഷപ്പ് ക്യൂൻ എന്നാൽ ബ്ലാക്കിന് നൈറ്റ് ഉപയോഗിച്ച് മാത്രമേ ആ സ്കോറിലേക്ക് കൺട്രോൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബ്ലാക്കിന്റെ കിങ്സലിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാക്ക് വരാൻ പോവുകയാണ് ഈ പൊസിഷനിൽ പരമാവധി പീസുകൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അറ്റാക്കിന്റെ ശക്തി കുറയ്ക്കാനാകും മിക്കവാറും എല്ലാ പ്ലെയേഴ്സും ശ്രമിക്കുന്നത് അതായത് ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് എച്ച് ടുവിലെ ഫോണിന് വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം ഇപ്പോൾ കിങ് ഉപയോഗിച്ച് ബിഷപ്പിന് വെട്ടിയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് വീണ്ടും ചെക്ക് കൊടുക്കാം കിങ് ആ ചെക്കിൽ നിന്നും ക്യൂവിന് ഉപയോഗിച്ച് നൈറ്റിന് ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് കിങ്ങിന് എച്ച് എറ്റിലേക്ക് തന്നെ ചെയ്യാം ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം എന്നാൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് വന്നിട്ടും അദ്ദേഹം ആ അറ്റാക്ക് ചെയ്യാൻ അനുവദിക്കുകയാണ് അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇ ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് എച്ച് സെവൻ പോണോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കും എന്നാണ് ആനന്ദ് പ്രതീക്ഷിച്ചത് അങ്ങനെ ചെക്ക് വരികയാണെങ്കിൽ കിങ്ങിന് എച്ച് എറ്റിലേക്ക് തന്നെ മൂവ് ചെയ്യാം എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു അറ്റാക്കാണ് വയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചാണ് എച്ച് സെവൻ പോണി എടുത്തത് ഇപ്പോൾ ബ്ലാക്കിന്റെ റൂക്കിനെതിരെ അറ്റാക്കാണ് ഇവിടെ ആനന്ദ് പ്രതീക്ഷിച്ചതിനേക്കാൾ വീക്കായിട്ടുള്ളൊരു അറ്റാക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നൈറ്റ്പെച്ച് നൈറ്റിനെ ഒട്ടാനോ അല്ലെങ്കിൽ റൂക്കിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാനോ ശ്രമിക്കുന്നില്ല പകരം നൈറ്റിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ആയാണ് ഇപ്പോൾ ഇവിടെ വൈറ്റ് നൈറ്റ് വയറ്റ് നൈറ്റ്പേച്ച് റൂക്കിനെട്ട് എച്ച് ടൂ അപ്പോൾ എച്ച് വണിലേക്ക് മാറാൻ പറ്റും ഈ സമയത്ത് ക്യൂ നെച്ച് ഫോറിലേക്ക് വരും ഇനി ഇവിടെ ഒരു ഡിസ്കവേഡ് ചെക്കും ചെക്ക് മേറ്റും സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ പൊസിഷനിൽ വയറ്റ് നൈറ്റ്പേച്ച് റൂക്കിനെ ഒട്ടുന്നില്ല എഫ് ഫോർ മൂവ് ചെയ്ത് ബിഷപ്പിന്റെ ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് പോണുപയോഗിച്ച് റൂക്കിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു വൈറ്റ് പോണുപയോഗിച്ച് ആ പോണിനെ വെട്ടിയെടുക്കുന്നു ബ്ലാക്കിന്റെ റൂക്ക് ഇപ്പോഴും അറ്റാക്കിലാണ് ബ്ലാക്ക് ആ റൂക്കിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല പകരം വളരെ മികച്ചൊരു മൂവാണ് ചെയ്യുന്നത് ബിഷപ്പിനെ സിഫിലേക്ക് മൂവ് ചെയ്യുന്നു അതൊരു ബിഷപ്പ് സാക്രിഫൈസ് ആണ് വൈറ്റിന് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടാം അല്ലെങ്കിൽ പോണുപയോഗിച്ച് ബിഷപ്പിനെ വെട്ടാം ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് റൂക്കിന് വെട്ടയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് പോണിനെ വെട്ടിക്കൊണ്ട് ചെക്ക് വരും ഇവിടെ റൂക്ക് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ റൂക്ക് നഷ്ടപ്പെടും ആ സ്ക്വയറിലേക്ക് നൈറ്റിനും കൺട്രോൾ ഉണ്ട് കിങ്ങിന് എച്ച് വണിലേക്ക് തന്നെ മൂവ് മുവേണ്ടി വരും ഈ സമയത്ത് ക്യൂന് എച്ച് ഫോറിലേക്ക് വരികയും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക് മേറ്റ് സംഭവിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് വന്നാലും പ്രശ്നമല്ല നൈറ്റിനെ വെട്ടിക്കൊണ്ട് എഫ് ഐറ്റിലേക്ക് മാറാം ഈ ക്യൂനുപയോഗിച്ചുള്ള ചെക്ക് മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് എച്ച് ത്രീ ചെയ്താലും ആ ഫോണിനെ വെട്ടി എടുത്തുകൊണ്ട് തന്നെ ചെക്ക് മേറ്റ് കൊടുക്കാൻ പറ്റും കാരണം ഇപ്പോൾ ഈ പോണുപയോഗിച്ച് വെട്ടാൻ പറ്റില്ല ഇപ്പോൾ ജി ടുവിലെ പോൺ ഉപയോഗിച്ച് ക്യൂവിനെ വിട്ടാൻ പറ്റില്ല ആ ഫോൺ പിന്നിങ്ങിലാണ് അതോടെ ചെക്ക് മാറ്റാവും അതുകൊണ്ട് ഈ പൊസിഷനിൽ നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനെ വിട്ടുന്നത് നല്ല മൂവല്ല ഇവിടെ പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ വിട്ടുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് പോണിനെ വിട്ടും ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പ് നേരെ രണ്ട് പിസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വരും ഇവിടെ ഇപ്പോൾ ബിഷപ്പിന് സേഫ് ആയിട്ട് പോകാൻ രണ്ട് സ്കോറുകളാണ് ബാക്കിയുള്ളത് ഒന്നുകിൽ ഇ ടുവിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലാക്കിന്റെ പോണിനെ ബിഷപ്പ് ബിഷപ്പുപയോഗിച്ച് പോണിനെ വിട്ടുവാണെങ്കിൽ ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് വരും റൂക്ക് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന്റെ അടുത്ത നൈറ്റ് കൂടെ ഇ ഫോറിലേക്ക് വരുമ്പോൾ റൂക്കിനെതിരെ മൂന്ന് പീസുകൾ ഉപയോഗിച്ച് അറ്റാക്കും വൈറ്റിന്റെ നൈറ്റ് പിന്നിങ്ങിലായതിനാൽ ആ നൈറ്റ് ഉപയോഗിച്ച് വെട്ടാനും പറ്റില്ല അല്ലാതെ ചെക്ക് വരുമ്പോൾ കെങ്ങ് എച്ച് വരുന്നതിലേക്ക് മൂവ് ചെയ്താലും നൈറ്റ് ഇ ഫോറിലേക്ക് വരും ഇ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ വൈറ്റിന് സാധിക്കില്ല ഇപ്പോൾ പോൺ ഉപയോഗിച്ച് നൈറ്റിന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് റൂക്കിന് വെട്ടിയെടുക്കണമെങ്കിൽ നൈറ്റ് വെച്ച് ചെക്ക് വരും അപ്പോൾ റൂക്ക് ഉപയോഗിച്ച് നൈറ്റ് വെട്ടിയാൽ നൈറ്റ് ഉപയോഗിച്ച് വീണ്ടും ചെക്ക് വരും ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വരുമ്പോൾ റൂക്ക് ഉപയോഗിച്ച് വെട്ടുന്നതിന് പകരം കിങ്ങിനെ ജീവണിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ഒരു സ്മതയുടെ മേറ്റിനുള്ള സാധ്യതയുണ്ട് ആദ്യം നൈറ്റിനെ എച്ച് ത്രീ ലേക്ക് മൂവിച്ചത് കൊണ്ട് ചെക്ക് കൊടുക്ക ഇപ്പോൾ ഡബിൾ ചെക്കാണ് ക്യൂ ഡിസ്കേർഡ് ചെക്കും നൈറ്റ് ഉപയോഗിച്ചുള്ള ചെക്കും അപ്പോൾ കിങ്ങിനെ എച്ച് വൺ ലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയം ക്യൂൺ ജീവണിലേക്ക് വന്ന് ചെക്ക് കൊടുക്കാം ഇപ്പോൾ ക്യൂവിന് നൈറ്റിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ച് വെട്ടാൻ പറ്റില്ല റൂക്ക് ഉപയോഗിച്ച് തന്നെ വെട്ടേണ്ടി വരും ആ സമയത്ത് നൈറ്റ് ഉപയോഗിച്ച് ഇപ്പൊ വേറെ ഓപ്ഷൻ ഒന്നുമില്ല ക്യൂവിന് ഉപയോഗിച്ച് അപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ക്യൂവിന് ചെക്ക് മെറ്റാവും ഇത്തരം ചെക്ക് മെറ്റുകൾക്ക് സ്മതേഡ് മെറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് മെയിൻ ഗെയിമിലേക്ക് വരാം ഈ പൊസിഷനിൽ നൈറ്റിന്റെ അറ്റാക്കിൽ നിന്നും റൂക്കിനെ രക്ഷിക്കുന്നതിന് പകരം ബ്ലാക്ക് ബിഷപ്പിനെ ബിഷപ്പിന് സീഫിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടുകയോ ഫോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടുകയോ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് വൈറ്റ് ഇവിടെ ഇത് രണ്ടും ചെയ്യുന്നില്ല ബിഷപ്പിനെ ഇ ടൂലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഇതോടെ ബ്ലാക്കിന്റെ മൂന്ന് പീസുകൾക്കെതിരെ ഒരേ സമയം അറ്റാക്ക് വന്നിരിക്കുകയാണ് ഈ പൊസിഷനിൽ ഗെയിമിലെ തന്നെ ഏറ്റവും മികച്ചൊരു മൂവാണ് ആനന്ദ അടുത്തായിട്ട് ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് ശേഷം ആ മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇവിടെ ബ്ലാക്ക് അറ്റാക്കിലുള്ള ഒരു പീസുകളെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല പകരം ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ് നൈറ്റിനെ ഇ ഫൈവിലേക്ക് ചെയ്യുന്നു ഇതോടെ ബ്ലാക്കിന്റെ നാല് പീസുകൾ അറ്റാക്കിലായിരിക്കാണ് വൈറ്റിന്റെ ഡി ഫോർ പോൺ പിന്നിങ്ങിലായതിനാൽ ആ പോൺ നൈറ്റിനെ നൈറ്റിനെട്ടാൻ പറ്റില്ല എന്നാൽ എഫ് ഫോറിലെ പോണുപയോഗിച്ച് നൈറ്റിനെട്ടാണെങ്കിൽ ക്യൂവിന് ഉപയോഗിച്ച് ഡി ഫോർ പോണിന് അപ്പോൾ കിങ്ങിന് എച്ച് വൺ ലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് ക്യൂൺ ജി വൺ ഒന്ന് ചെക്ക് വരും ക്യൂവിന് ബിഷപ്പിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ച് വിട്ടാൻ പറ്റില്ല റൂക്ക് ഉപയോഗിച്ച് തന്നെ വിട്ടേണ്ടി വരും മറ്റാകും ചെയ്യും ഇവിടെ നൈറ്റിനെ നൈറ്റിനോട്ടെന്ന് പറയാം നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനോട്ടിയായാലും അത് തന്നെയാണ് അവസ്ഥ ക്യൂവിന് പോയു വേണമെങ്കിൽ ബിഷപ്പ് റൂക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കാവുന്നേ ഉള്ളൂ എന്നാലും വളരെ വേഗത്തിൽ ആകും അതുകൊണ്ട് വൈറ്റ് ഇവിടെ മറ്റു സാക്രിഫൈസിലൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ജി ഫോറിലെ നൈറ്റുമായി ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനോട്ടി എടുക്കുന്നു ഇവിടെ ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെട്ടുന്നില്ല ആദ്യം ബിഷപ്പ് ഉപയോഗിച്ച് പോണി വട്ടിക്കൊണ്ട് ഒരു ചെക്ക് കൊടുക്കുന്നു കിങ് എച്ച് വൺ ലേക്ക് മാറിയതിനു ശേഷം നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെട്ടുന്നു ബ്ലാക്കിന്റെ റൂക്ക് ഇപ്പോഴും അറ്റാക്കിലാണ് വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ആ റൂക്കിനെ ഒട്ടി എടുക്കുന്നു ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് ആ നയറ്റിനെ വെട്ടിയെടുക്കാം എന്നാൽ എത്രയും വേഗം ക്യൂവിനെ കൂടെ എച്ച് ഫോറിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ചെക്ക് മാറ്റ് ചെയ്യുകയാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം എന്നാൽ ക്യൂവിനെ ഇപ്പോൾ തന്നെ എച്ച് ഫോറിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ വയറ്റിന് ഇവിടെ ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കാനുള്ള അവസരമുണ്ട് ക്യൂവിനെ എച്ച് സെവനിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം ഇപ്പോൾ ചെക്ക് കൊണ്ട് ക്യൂവിനെതൊരു അറ്റാക്കും അതുകൊണ്ട് തന്നെ ക്യൂവിനെ വെച്ച് വെട്ടി അതിനുശേഷം വയറ്റിന് ശക്തമായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും സാധിക്കും അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ ഒരു സാധ്യത ഒഴിവാക്കുകയാണ് എഫ് ഫൈവ് മൂ ചെയ്തുകൊണ്ട് ആ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു ഇനി ക്യൂവിനെ എച്ച് ഫോറിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെക്ക് മാറ്റിന് ശ്രമിക്കാം അതുകൊണ്ട് വൈറ്റ് എച്ച് ഫോർ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുന്നതോടൊപ്പം ജി ഫോർ സ്കോറും കൺട്രോൾ ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് ക്യൂവിനെ എഫ് സിക്സിലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് എച്ച് ഫോർ ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു അതൊരു മോശം മൂവാണ് ഇവിടെ ക്യൂവിനെ ഡി ത്രീ ലേക്ക് കൊണ്ടുവന്ന് ഈ സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരികയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ പോണുപയോഗിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തതോടെ ബ്ലാക്കിന് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല ബ്ലാക്ക് ക്യൂവിന് വൈറ്റിന്റെ നൈറ്റിനെ വിട്ടുന്നു ഇവിടെ ഇപ്പോൾ വൈറ്റ് പോണുപയോഗിച്ച് ബ്ലാക്കിന്റെ നൈറ്റ് നൈറ്റിനെ ചെക്ക് മെറ്റ് ആകും ഈ ഡണിലേക്ക് ബിഷപ്പിന്റെ ഉണ്ട് അതോടെ ചെക്ക് ആകും അതുകൊണ്ട് വൈറ്റ് പോൺ പോണുപയോഗിച്ച് നയറ്റിനെ വിട്ടുന്നില്ല പകരം ക്യൂവിനെ ഇ ടൂലേക്ക് കൊണ്ടുവരുന്നു ഈ സമയത്ത് ബ്ലാക്ക് ക്യൂവിനെ എച്ച് ഫൈവിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത മൊബൈൽ എച്ച് ത്രീയിലെ ഫോണിനെട്ടെടുത്തുകൊണ്ട് ചെക്ക് മെറ്റ് ചെയ്യേണ്ട ലക്ഷ്യം എഫ് ടു പോൺ ബിഷപ്പിന്റെ പിന്നിങ്ങിലായതിനാൽ പോണുപയോഗിച്ച് വിട്ടാനും പറ്റില്ല അതോടെ ചെക്ക് മെറ്റാകും ആ ഒരു ചെക്ക് മെറ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ക്യൂവിനെ ഡി ത്രീലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ ആ പോണിന് ഒരു സപ്പോർട്ട് ഉണ്ട് എന്നാൽ ബ്ലാക്കിന്റെ അടുത്തൊരു മൂവോട് കൂടി വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു ഈ വീഡിയോ ഒന്ന് ചെയ്ത ശേഷം ആ മൂവ് എന്തായിരിക്കും കണ്ടുപിടിക്കാൻ ശ്രമിക്ക ആ മൂവ് ഇതാണ് ബിഷപ്പിനെ ഇ ത്രീലേക്ക് മൂവ് വരുന്നു ഇതോടുകൂടി വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ എച്ച് ത്രീ ഉണ്ടായിരുന്ന ക്യൂവിന്റെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കയാണ് ക്യൂന് ഉപയോഗിച്ച് ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂ ബിഷപ്പ് ഉപയോഗിച്ച് ബിഷപ്പിന് ഒട്ടേ എച്ച് ത്രീയിലെ പോണിന്റെ സപ്പോർട്ട് ബ്ലോക്ക് ആവുകയാണ് ക്യൂവിന് വെച്ച് ആ പോയിന്റ് കൊണ്ട് ചെക്ക് വരും അപ്പോൾ ജീവനിലേക്ക് തന്നെ മാറേണ്ടി വരും അപ്പോൾ ക്യൂ എച്ച് ടുയിലേക്ക് മാറി ചെക്ക് കൊടുത്താലും ചെക്ക് മെറ്റാണ് ജി ടുവിലെ പോയിന്റ് ചെക്ക് കൊടുത്താലും ചെക്ക് ആണ് ക്യൂവിന് ബിഷപ്പിന്റെ സപ്പോർട്ട് ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ബിഷപ്പ് ഇ ത്രീലേക്ക് വന്നപ്പോൾ വറ്റ് തോൽവി സമ്മതിച്ചത് ആകെ ഇരുപത്തിമൂന്ന് മൂവുകളുള്ള ഗെയിം ആയിരുന്നെങ്കിലും ഒരുപാട് മികച്ച മൂവുകളും സാക്രിഫൈസുകളും ഉള്ള ഗെയിമായിരുന്നു വീഡിയോയുടെ ലെങ്ത് ഇനിയും ഒരുപാട് കൂടുമെന്നതിനാൽ പ്രധാനപ്പെട്ട വേരിയേഷനുകൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം